നല്ല കലാകാരനല്ല ഞാൻ കേവലം നിങ്ങളെ പോലൊരുവൻ. അതാ ഒരു കാലിചാക്കുമായി ഒരാൾ നടന്നു വരുന്നു. കേന്ദ്രം കടം എന്നൊക്കെ അയാൾ പിറുപിറുക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സ്വന്തം കടകാര്യ വകുപ്പ് മന്ത്രി. നല്ല ബെസ്റ്റ് പേരല്ലേ. ഒരു കൈയിൽ ചാക്കും ചുരുട്ടി, മറുകൈയിൽ ഒരു കെട്ട് കടലാസുമേന്തി, വെട്ടി വിയർത്തും മിനീരും പറ്റിയ കടകാര്യ മന്ത്രി വരുന്നു. വെട്ടി വിയർത്തും മിനീരും പറ്റിയ കടകാര്യ മന്ത്രി വരുന്നു. തുടങ്ങിക്കോളൂ മന്ത്രി. എഫക്റ്റീവ്ലി 2536 കോടി രൂപ മാത്രമേ എടുക്കാൻ സമ്മതിച്ചുള്ളൂ. എടുക്കാൻ പരിധി വെച്ചില്ലെങ്കിലേ ഞങ്ങൾ എല്ലാവരെയും ഉൾപ്പെടെ ഈ നാട് തന്നെ നിങ്ങൾ പണയം വെക്കില്ലേ. 2500 കോടി വരെ അവർ കണക്കിട്ടേക്കുന്ന, ഇനിയും ഏതെങ്കിലും കിഫ്ബിയോ പെൻഷൻ കമ്പനി എടുത്ത് അതെല്ലാം കുറയ്ക്കും. നമുക്ക് ഈ വർഷവും കടം എടുക്കാനുള്ള പരിധി വളരെ കുറയ്ക്കുന്നു. ഇതാണ് സ്ഥിതി. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? അല്ല, ഇത്രയും രൂപ കടം വാങ്ങിച്ച് നിങ്ങൾ സൊമാലിയ പുനരുദ്ധരിച്ചോ? കോടികൾ പോയിട്ട് കാലെണ ചെലവാക്കിയതായിട്ട് കേരളത്തിൽ കാണാനില്ല. അതുകൊണ്ട് ചോദിച്ചതാ. യു ജി സി ഗ്രാന്റ് 750 കോടിയാണ്, ഹെൽത്ത് ഗ്രാന്റ് 174 കോടിയാണ്, യു എൽ ബി ആർ എൽ ബി ഗ്രാന്റുകളെല്ലാം കൂടി ഏകദേശം 1400 കോടിയുണ്ട്. നീ ഒന്നും പണയണ്ട. പണിയെടുക്കാതെയും പണിയെടുപ്പിക്കാതെയും കടം വാങ്ങി കാര്യം നടത്താനാണെങ്കിൽ എന്തിനാ സഖാവ് ഇവിടെ ഇങ്ങനെ ഒരു ഗവൺമെന്റും ഒരു ധനകാര്യ വകുപ്പും? ഏതായാലും കേന്ദ്രം കനിഞ്ഞും മുഖ്യൻ കുനിഞ്ഞുമാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അപ്പൊ പിന്നെ കേരളം അങ്ങൊരു കേന്ദ്രഭരണ പ്രദേശമാക്കിയാ പോരെ? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. എസ് സി എസ് ടി മേഖലയെ പോലും തന്നുകൊണ്ടിരുന്ന പണം വെട്ടിക്കുറച്ചു. അതെ, കിഫ്ബി എടുത്താലും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബോർഡ് എടുത്താലും കടം വീട്ടേണ്ടത് കേരളമാണ്, അല്ലാതെ തമിഴ്നാടല്ല. കടമെടുത്ത കാര്യം ഒരു ഉളുപ്പും ഇല്ലാതെ അഭിമാനത്തോടെ പറയാനും വേണം. ഒരു തൊലിക്കട്ടി. അതുപോലെ ഓരോ കണക്കുകളും നമുക്ക് ഇങ്ങനെ തന്നുകൊണ്ടിരുന്നത് അതെല്ലാം വെട്ടിക്കുറച്ചു. പല പദ്ധതികളും അവരെ നിർത്തി എന്നുള്ളത് ഇപ്പൊ നമുക്കറിയാം. ഈ കമ്പനി 6 മാസം പൊളിഞ്ഞ് നിറോടെ കല്ല് പറിക്കും. കടമെടുത്ത് മുടിയാൻ ഇനി ബാക്കിയില്ല, എന്നിട്ടും കടം തരുന്നില്ലേ എന്നും പറഞ്ഞ് നിലവിളിക്കുന്ന കേട്ടോ. പാവങ്ങളെ പിഴിയുന്ന ഈ ലോട്ടറിയും കള്ളും അല്ലാതെ ഇവിടുന്ന് എടുക്കാൻ നിങ്ങൾ ഏത് അക്കൗണ്ട് ഉണ്ടാക്കി? അതുകൊണ്ട് പറയുന്നുകൊണ്ടൊന്നും തോന്നരുത്, പറ്റുന്ന പണിയല്ലെന്ന് മനസ്സിലായില്ലേ? പ്ലീസ്. അയാൾ എന്റെ അടുത്ത് വന്നപ്പോ ഇറങ്ങി പോകണം നിങ്ങളെന്ന് പറഞ്ഞാടാ ഞാൻ. കറക്റ്റ് ഡയലോഗ് ഇതേ. അങ്ങ് മന്ത്രി പുങ്കവന്മാരോടും കൂടി പറഞ്ഞ ഞങ്ങൾ മിച്ചം കടക്കുന്നവര് രക്ഷപ്പെട്ടു പോകും. ഏത് ഗവൺമെന്റും വികസനത്തിന് കടമെടുക്കേണ്ടി വരും, പക്ഷെ നിങ്ങളെ പോലെ ലെക്കൻ ലഗാനുമില്ലാതെ ഇതുപോലെ കടം വാങ്ങിയ ഒരു സർക്കാർ കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഈ പഞ്ചായത്ത് ചീഞ്ഞു നേറുകയാണ്. അധികാരത്തിന്റെ മത്ത് പിടിച്ച അന്ധനായ പ്രസിഡന്റ് ഈ നാടിനെ കുട്ടിച്ചോറാക്കും. അതിന് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത കപ്പിത്താനും പിന്നണി പ്രവർത്തകരും അല്ലേ? ഓണക്കിറ്റ് എല്ലാവർക്കും കൊടുക്കാൻ തികഞ്ഞില്ല, പക്ഷെ ഭൂമി തൊടാതിരിക്കാൻ ഹെലികോപ്റ്ററിന് കോടികൾ മുടക്കും. നിങ്ങൾ ഏത് വൻകിട വികസന പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്നു? നിങ്ങൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്ത് കാര്യമാണ് ചെയ്തത്? അയ്യോ, ഇങ്ങനെ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കല്ലേ. അണ്ണാക്കി വെട്ടിയ പിരി ഒരു ലേശം ശരിയായിട്ടുണ്ട്. ഇതൊക്കെ കേട്ടാ വീണ്ടും സിസ്റ്റം ഓഫ് ആകും. മുഖ്യമന്ത്രി അല്ലാത്ത പിണറായി വിജയനാണെങ്കിൽ എന്നെ തടയാനാകില്ല എന്നത് നിങ്ങൾ മനസ്സിലായിക്കോണം. നാട് കുളം തോണ്ടി തോണ്ടി പോരാതെ 10-40 ലക്ഷം ഒരു സ്വിമ്മിംഗ് പൂളി കൊണ്ട് മുക്കി. അതൊക്കെ പിന്നെ അധ്വാനിക്കുന്ന ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ നേതാവിന് അത്യന്താപേക്ഷിതമായത് കൊണ്ട് വിട്ടേക്കാം. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഈ വിപ്ലവം ഒന്ന് ജയിച്ചു കിട്ടാൻ നാടിനി എത്രയും കൂടെ മുടിയണോ എന്തോ. ഇനി ഒരു ചോദ്യമില്ല, അവസാനിച്ചു. ചോദ്യം ഇനിയില്ല.